ലെവലിലേക്ക് പോയതിനു ശേഷം ഐഷ ബാനു, ഇവിടെ ഈ മുസ്ലിം മത സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ കാണുന്ന കാലം തൊട്ട് കാണുന്നത് തലയിലൊരു തട്ടം കൂടെ ഇട്ടിട്ടാണ്. അത് വളരെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം സാംസ്കാരിക ജീവിതത്തിൻ്റെ, സ്ത്രീ ജീവിതത്തിൻ്റെ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. ആ മുസ്ലിം സ്ത്രീകളെ കാണുമ്പോൾ തന്നെയും അവരുടെ തലയിലൊരു തട്ടമുണ്ട്. ഇത് എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതൊരു ഒന്നോ രണ്ടോ സ്കൂളുകളിലെ പ്രശ്നം മാത്രമായിരുന്നൊരു സംഭവം, ഇത് മതാചാരത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്നതുകൊണ്ട് ഈ ഹിജാബ് ധരിച്ച് പൊതുസ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? ഈ ഒരു വിഷയത്തില് ഞാൻ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്, അഥവാ ഇത്രയും ദിവസങ്ങളായിക്കൊണ്ട് ഹിജാബിനെ കുറിച്ചുള്ള ചർച്ചകൾ ചാനലുകളിലായും മറ്റു സോഷ്യൽ മീഡിയകളിലായും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലൊക്കെ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് ഒരു മതപരമായ വിശ്വാസത്തിലേക്കുള്ള കടന്നു കയറ്റമാണ് എന്ന രീതിയിലാണ്. നമ്മൾ ആർട്ടിക്കിൾ 25 മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് അത്രയും. അതുകൊണ്ട് ഇതൊരു മതവിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരുത്തി തീർക്കാനുള്ള ഈ ഒരു ശ്രമം ഏറെ സങ്കടകരമാണ്, ദൗർഭാഗ്യകരമാണ്, നിരാശാജനകമാണ് എന്ന് ആദ്യം തന്നെ പറയാതെ വയ്യാം. നമുക്കൊക്കെ അറിയാം, ഈ കർണാടകയിൽ തുടങ്ങിയ ഈ ഒരു ഇഷ്യൂ അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മതപരമായ വിശ്വാസപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് അവർ തികച്ചും ന്യായമായിട്ടുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഒരിക്കലും അവരു ന്യായമല്ലാത്ത എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തികച്ചും ഭരണഘടന അവർക്ക് നൽകുന്ന, അല്ലെങ്കിൽ ഭരണഘടനാപരമായി അവർക്ക് അവകാശമുള്ള ഒന്നിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാലം സംസാരിച്ചിട്ടുള്ളത്. അപ്പോ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ 25 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് പ്രസക്തി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലയ്ക്ക് ചെറിയ പ്രായം തൊട്ടേ ഞാൻ കേട്ടു വന്നിട്ടുള്ളത്, ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്, ഞാൻ വായിച്ചു മനസ്സിലാക്കിയും വന്നിട്ടുള്ളത്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ വിശ്വാസത്തിൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ജീവിത രീതി പിൻപറ്റുന്ന ഹദീസുകളും ഒക്കെ നോക്കിക്കൊണ്ടാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഹിജാബ് നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഹദീസുകളും ഖുർആനും ഒക്കെ എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹിജാബ് അത്രയേറെ മുസ്ലിം പെണ്ണിന് നിർബന്ധമായ ഒന്നാണ് എന്നതിനപ്പുറത്തേക്ക് ഇത് എസൻഷ്യലായ ഒന്നല്ല എന്ന് എവിടെയും കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തുമ്പോൾ നിർബന്ധമായും ഈ പറയുന്ന പോലെ ഒരു ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുമാതീസുമൊക്കെയാണല്ലോ, അതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള ആഴത്തിലുള്ള അറിവ് ശേഖരിച്ചിട്ടുള്ള സ്കോളേഴ്സുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള കൺക്ലൂഷനിൽ എത്തിയത് എന്നതും നമ്മളൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നിരന്തരമായിക്കൊണ്ട് എല്ലാവരും ഇത്രയും കാലം കേട്ടതും പഠിച്ചതും ഹിജാബ് അത്രയും അനിവാര്യമായിട്ടുള്ള ഒന്ന് ആണ് എന്നാണ്. അപ്പൊ വിചിത്രമായൊരു വിധി വന്നപ്പോ ഞങ്ങൾ പോലും ഏറെ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ആ ഒരു വിധിയെ നോക്കിക്കണ്ടത്. ഇത്രയും കാലം നമ്മള് അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഭരണഘടന തരുന്ന നമ്മുടെ അവകാശങ്ങളെ കുറിച്ച്, അതുപോലെ ഒരു റൈറ്റിനെ കുറിച്ച്, ഒരു ഇന്ത്യൻ പൗരന്റെ റൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ചോയ്സിനെ കുറിച്ച് സംസാരിച്ചു, വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് ഇങ്ങനെയൊരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ, ഇങ്ങനെയൊരു വിധിയിൽ എത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യണം. ശരി, ഞാൻ തിരിച്ചു വരാം. ഐഷ ബാനു താങ്കൾ.